ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ബൈദാസ് ബേർഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കട്ടെ. ഇന്നത്തെ ഡിഷ് എന്താണെന്നറിയാം? ഡാൽ ഫ്രൈ. ചപ്പാത്തിക്ക് ഒരു കിടില ഡാൽ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ, ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പരിപ്പ് എടുക്കുന്നത്. റേഷൻ കടന്ന് ഇഷ്ടംപോലെ പരിപ്പ് കിട്ടി, ഓരോരുത്തർ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ പരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തോളി. അപ്പോൾ നല്ലോണം കഴുകിയിട്ട് കണക്കൊന്നുമില്ല, കുറച്ച് വെച്ചാൽ മതി. ആവശ്യം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അത് വേവുന്ന വിധത്തിൽ രണ്ടോ മൂന്നോ വിസിൽ നിങ്ങളെ കുക്കറിന് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അങ്ങനെ അത് നല്ലോണം വെന്തൊടിഞ്ഞോട്ടെ. പിന്നെ മല്ലിയില ആദ്യം തന്നെ വെള്ളത്തിൽ കുതിർത്തിടണം. നല്ല കണ്ടറിഞ്ഞ് മല്ലിയില ഉണ്ടാവണം, കുറച്ചൊന്നും പോരാ. ഇതിപ്പോൾ ഇത്രയും ഇട്ടുകൊണ്ടില്ലേ, ഇനിയുണ്ടെങ്കിൽ ഇട്ടിഞ്ച് കുഴപ്പമില്ല. അതുപോലെ വെളുത്തുള്ളി, ഇതിപ്പോൾ ഒന്നര കുടം വെളുത്തുള്ളിയാണുള്ളത്. അങ്ങനെ ഒരു ഉണ്ട പോലത്തെ ഉണ്ടല്ലോ, അതിൻ്റെ ഒന്നരാണ്. ചെറുള്ളിയും കുറച്ചും കൂടി എടുക്കാം, പക്ഷേ എനിക്കത് ചുണങ്ങി ഉണ്ടാക്കാനുള്ള മടിയുണ്ട്, അതുകൊണ്ട് മതിയാക്കിയതാണ്. തക്കാളി അതുപോലെ ഒറ്റ ഒന്ന്, മൂന്ന് പച്ചമുളകും, പിന്നെ നെയ്യാണ് നല്ലത്. ഇത് നല്ല ജീരകമാണ്, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. നല്ല ജീരകം മസ്റ്റാണ് കേട്ടോ. പിന്നെ അതാ കുറച്ച് മുളകും പൊടി. അങ്ങനെ ഫാമിലിക്ക് എത്ര വേണ്ടതെന്നുള്ള നിങ്ങൾക്ക് പരിപ്പിൻ്റെ അതിന് അളവിനനുസരിച്ച് കൂട്ടണേ. ഇത് ഈ ഒരു സ്പൂണിന് മല്ലിപ്പൊടിയും, അതേപോലെ ഗരം മസാല ഒരു അര സ്പൂണ് മതി കേട്ടോ. അത് കൂടുതലായാൽ ചമ്മർപ്പ് ഉണ്ടാവും. അത് അര സ്പൂൺ എടുക്കുന്നത് ഗരം മസാല. കറിയായിട്ടുള്ള സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ടാവും ചപ്പാത്തിക്ക് ഇത് കഴിക്കാൻ. ഒന്നുണ്ടാക്കി വെക്കണ്ടി. പിന്നെ കടുക് വറവിടാൻ, കടുകില്ലെങ്കിൽ കുഴപ്പമില്ല. ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ്. മഞ്ഞൾപ്പൊടി കട്ടില്ല, മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. നെയ്യ് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇടാം. ഇനിയിപ്പോൾ നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണയെങ്കിലും വെളിച്ചെണ്ണയിലാക്കിയാൽ മതി. ഓയിലാകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്യിട്ട് അതിന് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് നമ്മൾ നല്ല ജീരകം ഉണ്ട്, അതൊരു നല്ലൊരു വലിയൊരു സ്പൂണ് നിറച്ച് വിടണം കേട്ടോ. നല്ല ജീരകം അത് കുറയ്ക്കരുത്, ഒട്ടും കുറയ്ക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതിന് ഡാൽ ഫ്രൈക്ക് പ്രത്യേകിച്ചിട്ട് ഒരു ഇതുള്ളത് നല്ല ജീരകമാണ്. അത് നല്ല മൂത്ത മണം വരുമ്പോഴാണ് വെളുത്തുള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് നല്ലോണം ഒന്ന് വയറ്റുക. എൻ്റെ എളാമൻ്റെ മോളെ ഭർത്താവിനും എൻ്റെ ഭർത്താവിനും എൻ്റെ മരുമോനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കും. അപ്പോൾ റേഷൻ കടത്തെ പരിപ്പൊക്കെ തീർന്നു, ഞാൻ പുറത്തുനിന്ന് വാങ്ങൽ തുടങ്ങി. ഒരുപാടുണ്ടായിരുന്നു പരിപ്പ്. വേഗം ചപ്പാത്തിക്ക് മൃതാ ഉണ്ടാക്കൽ. ഇപ്പോൾ ചുവന്നുള്ളി ഇട്ട് ഒന്ന് നല്ല വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ഉപ്പിടുന്നത്. ഇപ്പോൾ പെട്ടെന്ന് അത് താള് പോലെ ആയി കിട്ടും. എപ്പോൾ ഉള്ളി വാട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് താള് പോലെ ആയി വരും. അതിലേക്ക് ഇതാ ഞാൻ കൂട്ടി വെച്ച മസാലപ്പൊടികളില്ലേ, അതൊട്ടൊന്ന് വറക്കുക. അപ്പോൾ നല്ലൊരു മൂത്ത സ്മെല്ല് വരും. എന്നപ്പോഴാണ് നമ്മൾ തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ. ഇതൊന്ന് വയന്ന് വരുമ്പോൾ പച്ചമുളകൊക്കെ നിങ്ങൾ ആവശ്യത്തിന് കൂടുതൽ കൂട്ടണമെങ്കിൽ കൂട്ടുക. പിന്നെ എരിവ് പറ്റൂല വിചാരിച്ചിട്ടാണ്. കുട്ടികളുള്ളതാണ്, പേരക്കുട്ടികളും ഒക്കെ ഉള്ളതാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ എരിവ് കുറച്ചത്. ചില ആളുകൾക്ക് നല്ല ലൂസിലുണ്ടാക്കണം ഇത്, ചിലർക്ക് നല്ല കൊഴുമ്പ് പോലെയാണ് ഇഷ്ടം. ഇതെങ്ങനെ ആയാലും പത്തിരിക്ക് ഇങ്ങനെ തോണ്ടി തിന്നാനുള്ള രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ പരിപ്പ് വെന്ത് ഞാനെന്താക്കും, ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് അളക്കളൊഴുക്കി കഴിഞ്ഞാൽ അത് നല്ല പായസം പോലെ ആവും. അങ്ങനെ ചെയ്താൽ മതി. അതിൽ വേവിച്ചത് അപ്പാടെ നമ്മളെ ചട്ടിയിലേക്ക് കമ്പ്തറുതു. ഒന്ന് കയ്യിലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചാൽ അത് നല്ലോണം ഉടഞ്ഞ് വരും. അപ്പോൾ ഏകദേശം അത് മൂത്തുക്കണ്, അതിലേക്ക് നമ്മൾ ഈ പരിപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് വലിയ ചിലവൊന്നുമില്ല. ഇറച്ചിക്കറി ഉണ്ടാക്കണ മാതിരി ചിലവൊന്നുമില്ല അത്. ഇത് പരിപ്പുണ്ടെങ്കിൽ നല്ലൊരു കിടിലം കറിയായി. ചപ്പാത്തിക്ക് കൂട്ടി, രാത്രിയിൽ നമ്മൾ ചപ്പാത്തിക്ക് ഇത് കൂട്ടി കഴിഞ്ഞാൽ അതിന് കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ രാവിലത്തേക്ക് വെച്ചാൽ രാവിലത്തേക്കുള്ള ചപ്പാത്തിക്കായി. കേട് വരെ ഒന്നും ആവില്ല. പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. ഇതിൽ കുറച്ച് വെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണേ. പച്ചവെള്ളം നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത്. അത് എന്തൊരു സാധനത്തിന് നമ്മളങ്ങനെ നേരിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനിയിപ്പോൾ മീൻകറി ആയാലും ഇറച്ചിക്കറി ആയാലും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ വേഗം വെള്ളം ഒന്ന് ചൂടാക്കുക. എന്നതിൻ്റെ ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലാണ് നല്ലത്. അല്ലാണ്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ഞാനിത് ഉണ്ടാക്കിയത് കുറച്ച് തിക്കായിപ്പോയി, കുറച്ചും കൂടി വെള്ളം വേണ്ടിയിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ പാട് കഴിക്കുകയാണെങ്കിൽ കറക്റ്റാണ്. അത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കും തോറും അതങ്ങനെ നല്ല അപ്പം പോലെ ആയിപ്പോവും. അതാണ് കട്ടി കൂടിപ്പോയത്. ഇപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വേഗം അങ്ങോട്ട് ചപ്പാത്തി തിന്നണം, വിടുത്തേക്കരുത്.
എടുത്തയച്ച നല്ല കൊഴുമ്പ് പോലെയായി. അപ്പോൾ അതിനെന്താക്കി കുറച്ചും കൂടി വെള്ളം കൂടെ ഒഴിക്കുക. മഞ്ഞപ്പൊടി ഞങ്ങൾക്ക് കാണിക്കാൻ മറന്നുപോയി. ഇതിപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി കാണിക്കുന്നത് ഒരു അര സ്പൂൺ നിങ്ങളെ കളറിനനുസരിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. ഏതുണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒന്നുണ്ടാക്കി നോക്കേണ്ടി. ടേസ്റ്റ് എന്താ അപാര ടേസ്റ്റ് ആണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. തിളച്ചതിൻ്റെ ശേഷം ലാസ്റ്റ് ആ മല്ലിയെല്ലാം കൊണ്ട് വിതറിയാൽ മതി. പിന്നെ തിളയ്ക്കാനൊന്നും നിൽക്കേണ്ട, വേഗത്തിൽ അങ്ങോട്ടേക്ക് ഫ്ലെയിം ഓഫാക്കുക. അതങ്ങനെ അമർത്തിയോടെ വെച്ചാൽ മതി. ഇനി ഇത് തൂമിക്കേണ്ട ഒന്നും ആവശ്യമില്ല, റവർ വിട്ടതാണല്ലോ നമ്മൾ. ഞാൻ അടിച്ച് മൂടി വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞാൽ എടുക്കുക. ചപ്പാത്തിക്ക് അപാര ടേസ്റ്റാണ്. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.